അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ യാത്ര പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമുറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ഞിരമുറ്റം മഹാനായ ഫരീദ ഉലിയ റളിയല്ലാഹു അൻഹു അവർകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാല്ലാ അങ്ങോട്ടുള്ള യാത്രയും അതുപോലെ മഹാനവർകളുടെ മക്ബറയും ചരിത്രങ്ങളും എല്ലാം നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇപ്പൊ ഞങ്ങളുള്ളത് പിന്നെ മഹാനവറുകളുടെ മക്കാമിന്റെ ചാരത്താണ്. ഹൈവേയിൽ നിന്ന് മക്കാമിലേക്ക് കയറുന്ന വഴി മെയിനായി രണ്ട് കവാടങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മക്കാമിലേക്ക് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ കവാടം അതൊരു കവാടം, അതുകൂടാതെ ഒരു മെയിൻ കവാടം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അപ്പുറത്ത് കാണാം. മഹാനരായ ഫരീദുദ്ദീൻ വലിയുള്ള ഖദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ വിശദമായ ചരിത്രം ഇൻഷാല്ല ശേഷം നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ടവർ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച മഹാനാണ്. മഹാനരായ ബഖ്തിയാർ കാക്കി ദഹ്ലവി ഖദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഔലിയാക്കളുടെ നേതാവായിരുന്ന മഹാനരായ ബഖ്തിയാർ കാക്കി ദഹ്ലവി ബഹുമാനപ്പെട്ടവരുടെ ത്വരീഖത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ കൂടിയിട്ടാണ് മഹാനരായ ഫരീദുദ്ദീൻ വലിയുള്ള ഖദസല്ലാഹു സിറഹുൽ അസീസ്. ഒരുപാട് ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ ഈ ചെറിയ കവാടം അത് കടന്നു വരുമ്പോൾ ഉള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ മുകളിലേക്ക് പടിപടിയായി കയറി പോകണം മഹാനവറുകളുടെ മക്ബറയിലേക്ക്. ഇവിടെ ബഹുമാനപ്പെട്ടവർ വന്ന് ഇവിടെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ ഒരു സ്ഥലം ഇവിടെ ഈ പരിസരത്തുണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു വഴി നേരെ കയറി ചെല്ലുന്നത്. അതുകൂടാതെ പിന്നെ ഒരു മെയിൻ കവാടം വേറെ ഉണ്ട്, ഇൻഷാല്ലാഹ് നമുക്ക് കാണാം. ആ മെയിൻ കവാടത്തിലൂടെ കയറി ചെന്നാൽ കാണുന്നത് പിന്നെ ജുമഅത്ത് പള്ളിയും അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുമാണ് ഇൻഷാല്ലാഹ്. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഔലിയ ഖദസല്ലാഹു സിറഹുൽ അസീസ് അവർകൾ നിർമ്മിച്ച പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. ബഹുമാനപ്പെട്ടവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം കൂടിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് ഇടത്തോട്ട് താഴോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഇപ്പോഴത്തെ ജുമഅത്ത് പള്ളി ഉള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ടവരുടെ മക്ബറയും ഉള്ളത് താഴ്ഭാഗത്താണ് ഇൻഷാല്ലാ. മലയാള മാസത്തിലെ മകരം ഒന്ന്, ചരിത്രമുറങ്ങുന്ന കാഞ്ഞിരമുറ്റം മുറൂസ് അന്നാണ് സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ ഖദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആത്മീയ സരണിയായ ചിസ്തി ത്വരീഖത്തിലെ ഉന്നതനായ വലിയാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദസല്ലാഹു സിറഹുൽ അസീസ്. ജനനം കേരളത്തിലല്ല എങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ചത് ഈ മലയാളക്കരയിലാണ്. മഹാനുഭാവൻ ഇബാദത്തിനായി ചെലവഴിച്ച ഏഴോളം സ്ഥലങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അതിലൊരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമുറ്റം. മകരം ഒന്നിന് ഇവിടെ നടക്കുന്ന ഉറൂസ് ചരിത്രപ്രസിദ്ധവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമാണ്. ജാതിമത വ്യത്യാസമില്ലാതെ പതിനായിരങ്ങളാണ് ഉറൂസിൽ പങ്കെടുക്കാൻ കാഞ്ഞിരമുറ്റത്ത് എത്തിച്ചേരുക. കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ പൂർവ്വകാലം മുതലേ കാഞ്ഞിരമുറ്റം ഉറൂസ് നടന്നു വരുന്നുണ്ട്. ചക്കരക്കഞ്ഞിയാണ് ഇതിനായി ഉണ്ടാക്കപ്പെടുന്ന പ്രധാന വിഭവം. ഫരീദ് ഔലിയായുടെ പേരിനു കൂടെ കഞ്ചിശക്കർ എന്നുകൂടിയുണ്ട്. ആ പേര് വരാനുള്ള കാരണം ചരിത്രത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. മഹാനരായ ഫരീദ് ഔലിയ ഖദസല്ലാഹു സിറഹുൽ അസീസ് കുട്ടിയായിരുന്ന കാലം. നിസ്കരിക്കാനായി ഉമ്മ ഉപദേശിച്ചപ്പോൾ നിസ്കരിച്ചാൽ ചക്കര കിട്ടുമോ എന്ന് കുട്ടി ഉമ്മയോട് തിരിച്ചു ചോദിച്ചു. കിട്ടുമെന്നുള്ള മറുപടി കേട്ടയുടൻ കുട്ടി ഒതു ഉണ്ടാക്കാനായി പുറത്തേക്ക് പോയി. ഈയൊരു ചാൻസിൽ ഉമ്മ നിസ്കാരപ്പായക്കടിയിൽ
ചക്കര ഒളിപ്പിച്ചു വെച്ചു. ചക്കരയ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്ന കുട്ടി നിസ്കാരം കഴിഞ്ഞ് പായ പൊക്കിയാൽ ചക്കര കിട്ടും. ചക്കരയ്ക്കുള്ള നിസ്കാരം കുറച്ചു ദിവസങ്ങൾ നീണ്ടുനിന്നു. ഒരു ദിവസം കുട്ടിയെ ഉമ്മ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. സാധാരണ വെക്കാറുള്ളതുപോലെ പായക്കടിയിൽ ചക്കര വെച്ചില്ല. നിസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോൾ കുട്ടിക്ക് ചക്കര കിട്ടിയതുമില്ല. മകൻ നിസ്കാരം നിർത്തുമോ എന്ന് ഉമ്മ ഭയപ്പെട്ടു. പക്ഷേ അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. എല്ലാ വക്തുകളിലും ഫർള നിസ്കാരത്തോടൊപ്പം സുന്നത്തുകൂടി നിർവഹിക്കാൻ തുടങ്ങി. കാരണം ചക്കരയേക്കാൾ മധുരമുള്ള ആത്മീയ ലഹരിയായി കുട്ടിക്ക് നിസ്കാരം മാറിക്കഴിഞ്ഞിരുന്നു. കുട്ടിക്കാലത്തു തന്നെ മധുരപ്രിയനായതുകൊണ്ടാണ് കഞ്ചിശക്കർ എന്നു പേര് വരാൻ കാരണം. എറണാകുളം ജില്ലയുടെ തെക്കേയറ്റത്ത് കോട്ടയം ജില്ലാ അതിർത്തിയിലാണ് കാഞ്ഞിരമുറ്റം എന്ന പ്രദേശം. ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ പരിശുദ്ധ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഹിജറ 569 ഷഅബാൻ 29 ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനിലെ മുൾട്ടാനിനടുത്ത് കോട്ടുദാനിലാണ് ഷെയ്ഖ് അവർഗളുടെ ജനനം. ഫാറൂഖ് വംശജകനായ ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനാണ്. ആമ്പല്ലൂർ പഞ്ചായത്തിലാണ് കാഞ്ഞിരമുറ്റം. പള്ളിക്ക് മുന്നിലെ കാഞ്ഞിരത്തിൻ്റെ ഇലയായിരുന്നു അത്രേ തന്നെ സന്ദർശിക്കുന്നവർക്ക് ഷെയ്ഖ് അവർഗൾ നൽകിയിരുന്നത്. അദ്ദേഹം നൽകുന്ന ഇലകൾക്ക് തീരെ കയ്പില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചെറുപ്രായത്തിൽ ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മരണപ്പെട്ടു. മാതാവിൻ്റെ ശിക്ഷണത്തിൽ 4 വയസ്സിൽ പഠനം തുടങ്ങി. 7 വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. 2 വർഷം കൊണ്ട് സ്വദേശത്ത് വെച്ച് പ്രാഥമിക പഠനങ്ങളും പൂർത്തിയാക്കി. പഠനത്തിലും ആരാധനയിലും കുട്ടിയിൽ പ്രകടമായ ഉത്സാഹം മാതാവിനെ വല്ലാതെ സ്വാധീനിച്ചു. 9 വയസ്സായപ്പോൾ മകനെ ഉപരിപഠനാർത്ഥം മുൽത്താനിലേക്ക് പറഞ്ഞയച്ചു. അവിടെ മിൻഹാജുദ്ദീനു തുർമുദി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ ചേർന്ന് പഠിച്ചു. ഹദീസിലെ പ്രസിദ്ധമായ 6 കിതാബുകളിലും തഫ്സീർ, ഫിഖ്, ഉസൂലുൽ ഫിഖ്, മന്തിക്ക്, റിയാള തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളിലും നൈപുണ്യം നേടി. ആത്മീയ ജ്ഞാനം നേടി ഷെയ്ഖ് അവർഗൾ ഡൽഹിയിലെത്തി. അജ്മീർ ഷെയ്ഖ് ഹാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ശിഷ്യനും ചിസ്തിയ ത്വരീഖത്തിൻ്റെ പ്രധാന ഖലീഫയുമായ ബക്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ശരീഅത്തിൽ അവഗാഹം നേടിയെങ്കിലും ത്വരീഖത്തിൽ കടക്കാൻ സമയമായില്ല എന്നും ബാഹ്യമായ വിജ്ഞാനം പരിപൂർണമാക്കിയ ശേഷം തിരിച്ചു വരണമെന്നും നിർദ്ദേശിച്ച് ബക്തിയാർ കാക്കി തങ്ങൾ ബഹുമാനപ്പെട്ടവരെ തിരിച്ചയച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുൽത്താനിലേക്ക് തന്നെ തിരിച്ചുപോയി. പഠനത്തിനായി 5 വർഷക്കാലം ബഗ്ദാദ്, ബുഖാറ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ചു. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി തങ്ങളുടെ അരികിലെത്തി. ശിഷ്യത്വം സ്വീകരിച്ച് ആത്മീയ ശിക്ഷണത്തിൽ ഘട്ടംഘട്ടമായി ഔന്നത്യങ്ങൾ കരഗതമാക്കി. ബക്തിയാർ തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനായി മാറി. ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ത്വരീഖത്ത് പ്രചാരണവും ഇസ്ലാമിക പ്രബോധനവും ലക്ഷ്യമാക്കി നിരന്തരം യാത്രകൾ നടത്തി. തൻ്റെ മുന്നിലെത്തുന്ന സംഭാവനകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു. ഷെയ്ഖ് അവർഗളുടെ പരിശ്രമ ഫലമായി ജനങ്ങൾ കൂട്ടമായും ഒറ്റയ്ക്കും പരിശുദ്ധമായ ഇസ്ലാം പുൽകി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ മധ്യേഷ്യയും ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും അദ്ദേഹം സഞ്ചരിച്ചു. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട, ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഫരീദുദ്ദീൻ തങ്ങൾ ദീർഘകാലം താമസിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ അവിടുന്ന് താമസിക്കുന്ന കാലത്താണത്രേ തോട്ടുങ്ങൽ പള്ളി പണിയുന്നത്. മലബാറിൽ മറ്റു പള്ളികളും ബഹുമാനപ്പെട്ടവർ പണിയെടുപ്പിച്ചിട്ടുണ്ട്. കാഞ്ഞിരമുറ്റം കുന്നിൻ്റെ മുകളിലുള്ള പള്ളിയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർഗൾ പണികഴിപ്പിച്ചതാണ്. ലളിത ജീവിതവും ആരാധനാനിരതമായ രാപ്പകലുകളും വശ്യമായ പെരുമാറ്റവും അഗാധമായ അറിവും കൊണ്ട് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി ജീവിച്ച ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഹിജറ 664 മുഹറം 5 നിസ്കാരവേളയിലാണ് ഈ ലോകത്തു നിന്നും യാത്രയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർഗളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ടവരുടെ ഉറൂസിനോടനുബന്ധിച്ച് ഉള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മഹാൻ്റെ ചരിത്രവുമായി
മറ്റൊരു യാത്രയുമായി ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.